ഹലോ, വെൽക്കം ടു ഗ്രീൻ മാജിക്. കുറച്ച് ദിവസമായി ഇങ്ങനെ ഒരു വീട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. കാരണം ഡബിൾ പെറ്റിൽ പിറ്റൂണിയുടെ ഞങ്ങൾ മുമ്പ് ഒരു വീട് കിട്ടിയതിന് ശേഷം ഒത്തിരി പേര് വിളിച്ച് ചോദിക്കാറുണ്ട്, മെസ്സേജ് ചെയ്യാറുണ്ട് ഇതിൻ്റെ തൈകൾ അവൈലബിൾ ആണോ എന്ന് ചോദിച്ച്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. കാരണം ഇത് നമ്മൾ കുറച്ചൊക്കെ സെയിൽ ചെയ്തായിരുന്നു, ബാക്കിയുള്ളത് നട്ടിട്ടേ ഉള്ളൂ, അത് സെയിൽ ചെയ്യാൻ പാകത്തിനായിട്ടില്ല. ഇത് ജിഫി ബാഗിൽ നട്ട് ഞങ്ങൾ ആദ്യം നോക്കി. ജിഫി ബാഗിൽ വാട്ടർ കണ്ടൻറ്റ് ശരിയാകുന്നില്ല, കുറച്ച് കടയൊക്കെ ചീഞ്ഞു പോയി. അപ്പോൾ വീണ്ടും അത് ഞങ്ങൾ മണ്ണിൽ നട്ട് റെഡിയാക്കാനാണ് നോക്കുന്നത്. ഒത്തിരി പേര് വിളിക്കുന്നുണ്ട് ഒരു തൈയെങ്കിലും തരുമോയെന്ന് ചോദിച്ചിട്ട്. പക്ഷേ ഞങ്ങൾക്ക് തന്നൊന്നുണ്ട്. പക്ഷേ ഇത് നമ്മളും ഇത് കൊറിയർ വഴി വരുത്തിയതാണിത്. ഞങ്ങളിതൊരു 10 ചെടിയാണ് കൊറിയർ വഴി വാങ്ങിച്ചത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമുക്കിത് കിട്ടിക്കഴിഞ്ഞപ്പോൾ 4-5 തൈകൾ നമുക്ക് ഉണങ്ങിപ്പോയായിരുന്നു. നമ്മൾ കൊറിയർ വരുത്തുമ്പോൾ അങ്ങനെ ചില ബുദ്ധിമുട്ടുകളും ഉണ്ട്. നമുക്ക് എല്ലാം വരുത്തിയതെല്ലാം ഫുള്ളായിട്ട് കിട്ടണമെന്നില്ല. പക്ഷേ അത് വലിയ കടയായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. ഈ വീഡിയോ ഇട്ടതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ നേരിട്ട് വന്ന് വാങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം കൊറിയർ അയച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നത്ര നേരിട്ട് വന്ന് വാങ്ങുക. നമ്മളിതിപ്പോൾ അടുത്ത ട്രിപ്പ് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അത് റെഡിയായി കഴിയുമ്പോൾ നമ്മൾ വീഡിയോ ഇടാം. ഒത്തിരി കോളുകൾ വരുന്നുണ്ട് ഈ ഡബിൾ പെറ്റിൽ പെറ്റൂണിയുടെ ചോദിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇട്ടത്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും നേരിട്ട് വന്ന് വാങ്ങാൻ ശ്രമിക്കുക. എൻ്റെ തൈകൾ റെഡിയായി കഴിയുമ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം.